നമസ്കാരം. കൊളസ്ട്രോൾ എന്ന വില്ലനെ പേടിച്ച് ഇന്ന് ഭക്ഷണം തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഭയമാണ്. ഒരു കാലത്ത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ മാത്രം കണ്ടിരുന്ന ഈ രോഗം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിൽ വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പ്രമേഹം, പ്രഷർ എന്നീ ജീവിതശൈലി രോഗങ്ങളെ പോലെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ വളരെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് കൊളസ്ട്രോള്. ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ പലചരക്ക് കടകളിലോ ചെന്നാൽ പോലും നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ കൊളസ്ട്രോൾ കുറവ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ രഹിതം എന്ന ലേബലുണ്ടോ എന്ന് നോക്കുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ എന്താണ് കൊളസ്ട്രോൾ? എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്? ഇത് കൂടുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് കൊളസ്ട്രോൾ? നമ്മുടെ രക്തത്തിലും അതുപോലെ കോശകലകളിലും കാണുന്ന ഒരു കൊഴുപ്പ് ഘടകമാണ് കൊളസ്ട്രോൾ. ഇതിൻ്റെ അളവ് അമിതമാകുമ്പോഴാണ് ഇത് രോഗമായിട്ട് മാറുന്നത്. ഈ കൊഴുപ്പ് നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും കാലക്രമേണ രക്തയോട്ടത്തിനൊക്കെ അസ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള കൊളസ്ട്രോളുകളാണുള്ളത്. ഒന്ന്, ഉയർന്ന സാന്ദ്രതയുള്ള അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയിട്ടുള്ള HDL, ഇതിനെയാണ് നമ്മൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് താഴ്ന്ന സാന്ദ്രതയുള്ള അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുകൾ, ഇതാണ് LDL. ഇവയാണ് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പും പ്രോട്ടീനും കൂടി ചേർന്ന ഇവയാണ് ലിപ്പോപ്രോട്ടീനുകൾ. ഈ ലിപ്പോപ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിനെ ഉടനീളം സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. വാസ്തവത്തിൽ ഈ കൊളസ്ട്രോളിനെ മുഴുവനായിട്ട് നമുക്കൊരു വില്ലനാക്കാൻ കഴിയില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശരിയായി നടക്കണമെങ്കിൽ ഒരു നിശ്ചിത അളവിൽ കൊളസ്ട്രോൾ ആവശ്യമാണ്. നമ്മുടെ കോശകലകളുടെ സ്ഥിരഘടനയെ നിർമ്മിക്കുന്നതിന്, അതുപോലെ പിത്തരസം, ആസിഡുകൾ, വിറ്റാമിനുകൾ, ഹോർമോണുകൾ ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, കോശങ്ങളുടെ വളർച്ചയ്ക്ക്, അതുപോലെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളുടെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അതുപോലെ സൂര്യപ്രകാശത്തെ വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നതിനും കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട്. കരളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള ചുവന്ന മാംസം, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ, അതുപോലെ സംസ്കരിച്ച ഫുഡുകൾ, ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ എത്തുന്നുണ്ട്. ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ രോഗമായിട്ട് മാറുന്നത്. സാധാരണയായി ആദ്യഘട്ടങ്ങളിൽ ശരീരം ഉയർന്ന കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയില്ല. കൂടുതലായിട്ടും ആന്തരികമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഹൃദ്രോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനുള്ള കാരണം. അമിത ഭാരം, അമിതമായിട്ടുള്ള ഭക്ഷണം, പുകവലി, മദ്യപാനം, വ്യായാമക്കുറവ്, ട്രാൻസ് ഫാറ്റുകൾ, അതുപോലെ സംസ്കരിച്ച ഫുഡുകളൊക്കെ, ചുവന്ന മാംസം അല്ലെങ്കിൽ റെഡ് മീറ്റ്, ഇവയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിനുള്ള കാരണങ്ങൾ. അതുപോലെ കൊളസ്ട്രോൾ ജനിതകപരമായിട്ടും നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഇനി കൊളസ്ട്രോൾ കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നെഞ്ചുവേദന. നമുക്കറിയാം ഈ കൊഴുപ്പുകൾ നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും അത് രക്തയോട്ടത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. ഇതാണ് നെഞ്ചുവേദനയ്ക്കുള്ള പ്രധാന കാരണം. അതുപോലെ തലച്ചോറിലുണ്ടാകുന്ന രക്തധമനികളിലാണ് ഈ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നതെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഇനി വൃക്കകളിലെ രക്തധമനികളിലാണ് ഇത് കൂടുന്നതെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാം. മറ്റൊരു ലക്ഷണമാണ് കൈകളിലുണ്ടാകുന്ന തടിപ്പും മരവിപ്പും. ഇതും രക്തയോട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് കാരണം. മറ്റൊരു ലക്ഷണമാണ് വായനാറ്റം. വായനാറ്റം ഉണ്ടാകാനുള്ള പ്രധാന കാരണം കരളിലുണ്ടാകുന്ന ഒരു ഘടകമാണ്. കൊളസ്ട്രോൾ കൂടുമ്പോൾ കരളിന് ഇത് കറക്റ്റായിട്ട് ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ വായിലെ നീര് കുറയ്ക്കുകയും അത് വായനാറ്റത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയവരിൽ കാണുന്ന മറ്റ് ലക്ഷണങ്ങളാണ് തളർച്ച, ക്ഷീണം, ശരീരത്തിൽ ചൊറിച്ചിലുകൾ ഇവയൊക്കെ. ഉദ്ധാരണശേഷി പോലുള്ള ലൈംഗിക പ്രശ്നങ്ങളും ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ ദഹനക്കേട്, അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുമെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇനി ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഒഴിവാക്കേണ്ടതും അതുപോലെ തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കൊഴുപ്പും എണ്ണയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങളൊക്കെ കുറക്കുക. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക. കാരണം രാത്രികാലങ്ങളിലുള്ള അമിത ഭക്ഷണം കൊളസ്ട്രോൾ കൂടാൻ വളരെ കാരണമാകുന്നുണ്ട്. റെഡ് മീറ്റ് അഥവാ ചുവന്ന മാംസം പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ മുഖപുകവലി ഒഴിവാക്കുക. മറ്റൊന്നാണ് റിഫൈൻഡ് മൈദകൾ. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാർലി, ഓട്സ് പോലുള്ള മുഴുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ബീൻസ്, പീസ് പോലുള്ള പയറുവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അവോക്കാഡോ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ആപ്പിള്, ഓറഞ്ച്, മുന്തിരി പോലുള്ള സിട്രസ് പഴങ്ങൾ. ഇതും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി നോൺ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അയല, മത്തി, ചൂര പോലുള്ള മീനുകളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കൂടുന്നതിന് കാരണമാകും. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല പ്രവർത്തനത്തിന് വളരെ സഹായിക്കുന്ന കൊഴുപ്പുകളാണ്. ഇനി വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഫ്ലാക്സി സീഡുകൾ. ഇന്ന് ഫ്ലാക്സി സീഡുകളൊക്കെ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഇത് തൈരിലോ മോരിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം. നടത്തം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം. അതുപോലെ എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. പലരും പല ഓയിലുകളാണ് ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഏത് ഓയിൽ ഉപയോഗിച്ചാലും അതിലെ അളവാണ് പ്രധാനം. കേരളത്തിലാണെങ്കിൽ നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിന് കൂടുതലായിട്ടും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ ദിവസവും 3 teaspoonനേക്കാൾ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തരുത്. ഒരാളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നത് രക്തപരിശോധനയിലൂടെയാണ്. ഒരു 20 വയസ്സാകുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഫലം നല്ലതാണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ 1 വർഷത്തിലെങ്കിലും നമ്മൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യണം. സാധാരണയായി കൊളസ്ട്രോളിൻ്റെ പരിശോധനാ ഫലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തതാണ് ട്രൈഗ്ലിസറൈഡ്സ്. ഈ ട്രൈഗ്ലിസറൈഡ്സുകൾ സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പാണ്. ഇതിൻ്റെ അളവ് 150 mg/dL കൂടുതൽ ഉണ്ടാവരുത്. ഇത് ചീത്ത കൊളസ്ട്രോൾ പോലെ തന്നെ നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞുകൂടുകയും അത് രക്തയോട്ടത്തിനൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൃദ്രോഗം, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റൊന്നാണ് HDL. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കൊളസ്ട്രോളാണ്. ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ കൂടുന്നോ അത്രത്തോളം നല്ലതാണ്. ഇതിൻ്റെ അളവ് സ്ത്രീകളിലാണെങ്കിൽ 55 mg/dL കൂടുതലും പുരുഷന്മാരിലാണെങ്കിൽ 45 mg/dL കൂടുതലായിരിക്കണം. മറ്റൊന്ന് നമ്മൾ കാണുന്നതാണ് LDL. ഇതാണ് ചീത്ത കൊളസ്ട്രോള്. ഇതിൻ്റെ അളവ് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഇതിൻ്റെ അളവ് എപ്പോഴും 130 mg/dL കൂടാൻ പാടില്ല. ഇനി രക്തക്കുഴൽ രോഗങ്ങൾ, അതുപോലെ ഹൃദ്രോഗം, സ്ട്രോക്ക്, പ്രമേഹം എന്നീ രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് 100 mg/dL കൂടാൻ പാടില്ല. അതുപോലെ നമ്മൾ രക്തപരിശോധന കാണുന്ന മറ്റൊന്നാണ് VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് വളരെ സാന്ദ്രത കുറഞ്ഞ കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു കൊഴുപ്പാണ്. ഇതിൻ്റെ അളവ് 30 mg/dL കൂടുതൽ കൂടാൻ പാടില്ല. മറ്റൊന്നാണ് ടോട്ടൽ കൊളസ്ട്രോൾ. VLDL, HDL, LDL എന്നീ 3 കൊളസ്ട്രോളുകൾ കൂടിയതാണ് ടോട്ടൽ കൊളസ്ട്രോൾ. ഇവ 200 mg/dL കൂടുന്നത് അപകടകരമാണ്. കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇനി നോക്കാം. സാധാരണയായിട്ട് വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 9 മുതൽ 12 മണിക്കൂർ ഉപവാസം വേണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം. എന്നാൽ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. സാധാരണയായിട്ട് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുന്നേ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റൊന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വ്യായാമം ചെയ്യാൻ പാടില്ല. ഇത് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്നേഹത്തോടെ, ഡോക്ടർ സെമിയ, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം.